ഹലോ ഹായ് എവരി വൺ, വെൽക്കം ടു ഇൻക്വയർ ലൈഫ് സയൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റിസെപ്റ്റേഴ്സ് ആണ്. സെൽ സിഗ്നലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ സെക്കൻഡ് വീഡിയോ ആണ് ഈ റിസെപ്റ്റേഴ്സിൻ്റെ വീഡിയോ. സോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സെൽ സിഗ്നലിങ്ങിനെയും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെൽ സിഗ്നലിംഗ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കോമൺ കാര്യം രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ സെൽ സിഗ്നലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു സെല്ല് സിഗ്നലിംഗ് സെല്ലായിരിക്കും. ഈ സിഗ്നലിംഗ് സെല്ലാണ് സിഗ്നലിംഗ് മോളിക്യൂൾസിനെ, സിഗ്നലിംഗ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് സിഗ്നലിനെയാണോ ക്യാരി ചെയ്തിരിക്കുന്നത് ആ ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ പറയുന്നതാണ് സിഗ്നലിംഗ് മോളിക്യൂൾസ്. അതിന് പറയുന്ന ഒരു പേരാണ് ലിഗൻഡ്. ആ ലിഗൻഡിനെ ഒന്നെങ്കിൽ സെക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സെല്ലിൻ്റെ മെംബ്രെയിനിൽ ബൗണ്ടായിട്ടിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ ലിഗൻസിനെ കൊടുക്കുന്ന സെല്ലുകളെ സിഗ്നലിംഗ് സെല്ലെന്നും ഇത് റിസീവ് ചെയ്യുന്ന സെല്ലിനെ പറയുന്ന പേരാണ് ടാർഗറ്റ് സെൽ. ടാർഗറ്റ് സെല്ലിനെ നോർമലി അത് റിസീവ് ചെയ്യണമെങ്കിൽ സിഗ്നലിംഗ് സെൽസ് കൊടുക്കുന്ന ലിഗൻസിനെ അല്ലെങ്കിൽ സിഗ്നലിംഗ് മോളിക്യൂൾസിനെ ടാർഗറ്റ് സെല്ലിന് റിസീവ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേകം ക്യാരക്ടേഴ്സ് വേണം. ആ ക്യാരക്ടറിനെ പറയുന്ന പേരാണ് റിസെപ്റ്റർ. ഈ റിസെപ്റ്റർ നോർമലി പ്രോട്ടീൻ മോളിക്യൂൾസ് ആയിരിക്കാം, അല്ലാത്ത റിസെപ്റ്റേഴ്സും ഉണ്ട്. സോ ഈ റിസെപ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ, അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് റിസെപ്റ്റേഴ്സ്? ഓരോ റിസെപ്റ്ററിനും യൂഷ്വലി ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് സിഗ്നൽ വഴിയായിരിക്കും. അതായത് ഓരോ റിസെപ്റ്റേഴ്സിലും അവരവരുടേതായിട്ടുള്ള പ്രത്യേകം സിഗ്നലുകൾ ഉണ്ടായിരിക്കും. ലൈക്ക് എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ നടക്കുന്ന പോലെ തന്നെ എൻസൈമിന് അതിൻ്റേതായ സബ്സ്ട്രേറ്റ് ഉണ്ടാകുന്നുള്ള പോലെ തന്നെ റിസെപ്റ്റേഴ്സിന് അവരുടേതായ ലിഗൻസും ഉണ്ടായിരിക്കും. സിഗ്നൽ ഫ്രം എ സെൽ സർഫസ് റിസെപ്റ്റർ ഈസ് ജനറലി കൺവേർഡ് ഇൻ ടു ദ ടാർഗറ്റ് സെൽ ഇൻറ്റീരിയർ വിയ എ സെറ്റ് ഓഫ് ഇൻട്രാസെല്ലാർ സിഗ്നലിംഗ് മോളിക്യൂൾ. അതായത് ഒരു സിഗ്നൽ ഒരു സെല്ല് ഒരു ടാർഗറ്റ് സെല്ല് സിഗ്നൽ റിസീവ് ചെയ്യണമെങ്കിൽ അവർക്ക് അവർ റിസെപ്റ്റേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആ റിസെപ്റ്റർ ഫോർ എക്സാമ്പിൾ സെൽ സർഫസ് റിസെപ്റ്റർ ആണെന്ന് വിചാരിക്കൂ. സെല്ലിൻ്റെ സർഫസിലുള്ള റിസെപ്റ്റേഴ്സാണ് സിഗ്നലിനെ അല്ലെങ്കിൽ ലിഗൻ മോളിക്യൂൾസിനെ റിസീവ് ചെയ്യുന്നതെങ്കിൽ സെല്ലിൻ്റെ ഇൻറ്റീരിയറിലോട്ട് ആ ഒരു ലിഗൻഡ് കൊണ്ടുവരുന്ന ഇൻഫോർമേഷനെ കൺവേ ചെയ്യാൻ പ്രത്യേകം ഇൻട്രാസെല്ലാർ സിഗ്നലിംഗ് മോളിക്യൂൾസും ഉണ്ടായിരിക്കും. ദീസ് മോളിക്യൂൾസ് ഒരു സീക്വൻസിലായിരിക്കും ആക്ട് ചെയ്യുക, ആൻഡ് അൾട്ടിമേറ്റ്ലി ഇഫക്റ്റർ പ്രോട്ടീൻസിൻ്റെ ആക്ടിവിറ്റീനെ ആൾട്ടർ ചെയ്യും. ഈ ഇഫക്റ്റർ പ്രോട്ടീൻസ് ആണ് ടാർഗറ്റ് സെല്ലിൻ്റെ ബിഹേവിയറിനെ തന്നെ മാറ്റി നമുക്ക് വേണ്ട ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് റെസ്പോണ്ട് ടു ദ സെയിം സിഗ്നൽ ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് ഓരോ സെല്ലിലും അവരവരുടെ റിസെപ്റ്ററിനനുസരിച്ചിട്ട് ചിലപ്പോൾ സെയിം സിഗ്നലിനോട് തന്നെ ഡിഫറെൻറ്റ് റെസ്പോൺസ് ആയിരിക്കും തരിക. ഇപ്പോൾ ഒരു ലിവർ സെൽ റെസ്പോണ്ട് ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല കിഡ്നി സെൽ റെസ്പോണ്ട് ചെയ്യുന്നത്, കിഡ്നി സെൽ പോലെ ആയിരിക്കില്ല സ്കിൻ സെൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെല്ലിനും സെയിം ലിഗൻഡിനോട് തന്നെ ചിലപ്പോൾ പലതരത്തിലായിരിക്കും അവർ റെസ്പോൺസ്, അവർ അവരുടെ റിസെപ്റ്ററിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ റെസ്പോൺസ് ഉണ്ടായിരിക്കുക. ദ എക്സ്ട്രാ സെല്ലാ സിഗ്നൽ മോളിക്യൂൾ അലോൺ ഈസ് നോട്ട് എ മെസ്സേജ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാ സെല്ലാ സിഗ്നൽ മോളിക്യൂൾസ് മാത്രമല്ല മെസ്സേജ്. ആ എക്സ്ട്രാ സെല്ലാ സിഗ്നൽ മോളിക്യൂൾ ആയിരുന്നു മെസ്സേജ് എങ്കിൽ എല്ലാ സെല്ലിലും സെയിം റെസ്പോൺസ് കാണുമായിരുന്നു. ദ ഇൻഫർമേഷൻ കൺവേർഡ് ബൈ ദ സിഗ്നൽ ഡിപ്പെൻസ് ഓൺ ഹൗ ദ ടാർഗറ്റ് സെൽ റിസീവ്സ്. അപ്പോൾ ലിഗൻഡ് അല്ലെങ്കിൽ സിഗ്നൽ മോളിക്യൂൾസിന് മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, അറ്റ് ദ സെയിം ടൈം അതിനെ റിസീവ് ചെയ്യുന്ന ടാർഗറ്റ് സെല്ലിൻ്റെ റിസെപ്റ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് മെസ്സേജ് കൺവേ ചെയ്യുന്നു എന്ന് ഉള്ള ഔട്ട്പുട്ട്. സോ എവറി സെൽ ടൈപ്പ് ഡിസ്പ്ലേസ് എ സെറ്റ് ഓഫ് റിസെപ്റ്റർ പ്രോട്ടീൻ ദാറ്റ് എനേബിൾസ് ഇറ്റ് ടു റെസ്പോണ്ട് ടു എ സ്പെസിഫിക് സെറ്റ് ഓഫ് എക്സ്ട്രാ സെല്ലാർ സിഗ്നൽ മോളിക്യൂൾ പ്രൊഡ്യൂസ് ബൈ അതർ സെൽ. അപ്പോൾ ഈ സിഗ്നൽ മോളിക്യൂൾസ് ഒരു വർക്ക് ചെയ്യുന്നത് ഒരു കോമ്പിനേഷനിലാണ്, അങ്ങനെയാണ് അവർ സെല്ലിൻ്റെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ എക്സ്ട്രാ സെല്ലാർ സിഗ്നൽസിനെ സ്ലോലി ആയിരിക്കും ആക്ട് ചെയ്യുക, ചിലപ്പോൾ അത് റാപ്പിഡ്ലി ആക്ട് ചെയ്യാം, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഔട്ട്പുട്ട്. ലൈക്ക് ഇപ്പോൾ ഒരു സെൽ ഡിഫറൻഷ്യേഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്രീസ്ഡ് സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഒക്കെ നടക്കണമെങ്കിൽ അവിടെ സ്പെസിഫിക് സെറ്റ് ഓഫ് പ്രോട്ടീൻസ് വേണം. ആ പ്രോട്ടീൻസ് ചിലപ്പോൾ അവിടെ ഉള്ള പ്രോട്ടീൻ ആവില്ല, പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യേണ്ട പ്രോട്ടീൻസ് ആയിരിക്കാം. അപ്പോൾ അവിടെ ജീൻ എക്സ്പ്രഷൻ വേണം, സിന്തസിസ് ഓഫ് ന്യൂ പ്രോട്ടീൻ വേണം, വിച്ച് ഇൻവോൾവ്സ് ടൈം. അത് ഇത്തിരി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിലേറ്റീവ്ലി സ്ലോലി നടക്കുകയുള്ളൂ. അപ്പോൾ എക്സ്ട്രാ സെല്ലാർ സിഗ്നൽസ് ചിലപ്പോൾ സ്ലോലി ആക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ചില റെസ്പോൺസസ് ലൈക്ക് സെൽ മൂവ്മെൻറ്റ്, സെക്രീഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോസസ്, ഇതൊക്കെ ചിലപ്പോൾ റാപ്പിഡ്ലി, അതായത് അവിടെ പ്രത്യേകിച്ച് ജീൻ എക്സ്പ്രഷൻ്റെയോ പ്രോട്ടീൻ സിന്തസിസിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ക്വിക്കിലി നടക്കുന്ന പ്രോസസ് ആണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ സെല്ലാർ സിഗ്നലിംഗ് ആ സിഗ്നലിംഗ് റാപ്പിഡ്ലി നടക്കാം. നെക്സ്റ്റ്, രണ്ട് ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ് മെയിനായിട്ട്
റിസെപ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പറയുക. അതിൽ ഫസ്റ്റ് റിസെപ്റ്റേഴ്സിനെ പറയുന്നതാണ് ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ്. ഈ ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ന്യൂക്ലിയസിലുള്ള റിസെപ്റ്റേഴ്സ്. പക്ഷേ ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ് ന്യൂക്ലിയസിൽ മാത്രമല്ല സൈറ്റോസോളിലും ഉണ്ട്. എന്ന് വെച്ചാൽ സൈറ്റോസോളിലും ന്യൂക്ലിയസിലും, അതായത് സെല്ലിൻ്റെ ഉള്ളിലെ എവിടെ കാണുന്ന റിസെപ്റ്റേഴ്സ് ആയാലും, ബോത്ത് സൈറ്റോസോളിക് ആൻഡ് ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിനെ കോമൺലി പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ്. സോ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലിഗൻ പുറത്തു നിന്ന്, ലിഗൻ എന്ന് പറയുന്ന സിഗ്നലിംഗ് മോളിക്യൂൾ, സ്മോൾ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സിഗ്നലിംഗ് മോളിക്യൂൾസ്. കാരണം നമുക്കറിയാം സെല്ലിനെ കവർ ചെയ്ത് പ്ലാസ്മ മെംബ്രേൻ്റെ ഡബിൾ ലെയർ ഉണ്ട്, അതിൽ കൂടുതലും ലിപ്പിഡ് മോളിക്യൂൾസും പ്രോട്ടീൻസും ആണ് ഉള്ളത്. സോ സ്മോൾ ആയിട്ടുള്ള അതുപോലെ ഹൈഡ്രോഫോബിക് ലിപ്പിഡ് ലവിങ് ആയിട്ടുള്ള മോളിക്യൂൾസിന് മാത്രമേ ആ പ്ലാസ്മ മെംബ്രേനെ ക്രോസ് ചെയ്യാനും സെല്ലിൻ്റെ ഉള്ളിലോട്ട് വരാനും പറ്റുള്ളൂ. അപ്പോൾ ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിൻ്റെ സിഗ്നലിംഗ് മോളിക്യൂൾസ് സ്മോൾ ആൻഡ് ഹൈഡ്രോഫോബിക് ആയിരിക്കും. അവരുള്ളിലോട്ട് കടന്നു വരുന്നു, കടന്നു വന്നിട്ട് ന്യൂക്ലിയസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നു. ചില റിസെപ്റ്റേഴ്സ് ചിലപ്പോൾ സൈറ്റോസോളിലായിരിക്കും ഉണ്ടാവുക, രണ്ടായാലും ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ് ആണ്. വെൻ ആക്ടിവേറ്റഡ് ബൈ ഹോർമോൺ ബൈൻഡിങ്, ഹോർമോൺ എന്ന് പറയുമ്പോൾ സാധാരണ ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിൻ്റെ ലിഗൻസ് സ്മോൾ ആണ്, ഹൈഡ്രോഫോബിക് ആണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾ, ഇസ്ട്രഡയോൾ, ടെസ്റ്റോസ്റ്റിറോൺ, പിന്നെ തൈറോയിഡ് ഹോർമോൺസ് സച്ച് ആസ് തൈറോക്സിൻ ആൻഡ് ചില ഡിസോൾഡ് ഗ്യാസസ് ലൈക്ക് നൈട്രിക് ഓക്സൈഡ് ഒക്കെ ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിൻ്റെ ലിഗൻ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ ഹോർമോൺ വന്ന് റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ദ ആക്ട് ആസ് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അവർ ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിൻ്റെ ലിഗൻസ് സ്മോളർ ക്ലാസ് ഓഫ് സിഗ്നൽസ് ആണ്, ലൈക്ക് സ്മോൾ ഇനഫ് ഫോർ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ലിഗൻസ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ മാത്രമേ അവർക്ക് പ്ലാസ്മ മെംബ്രേനെ ക്രോസ് ചെയ്തിട്ട് സൈറ്റോസോളിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂഷ്വലി ആക്ടിവേറ്റ് ഇൻട്രാസെല്ലുലാർ എൻസൈംസ് ഓർ ബൈൻഡ് ടു ഇൻട്രാസെല്ലുലാർ റിസെപ്റ്റർ പ്രോട്ടീൻസ്. ഇനി സെക്കൻഡ് ക്ലാസ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ് സെൽ സർഫസ് റിസെപ്റ്റേഴ്സ്. ഈ സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ സർഫസിലായിട്ടായിരിക്കും കാണുക. അവർക്ക് മെയിനായിട്ട് മൂന്ന് പോർഷൻ ഉണ്ടായിരിക്കും, ലൈക്ക് ഒരു ഔട്ടർ ലിഗൻ ബൈൻഡിങ് ഡൊമൈൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ട്രാൻസ് മെംബ്രെയിൻ സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇന്നർ സൈറ്റോസോളിക് ആയിട്ടുള്ള ഒരു ഡൊമൈനും ഉണ്ടായിരിക്കും. ഈ സൈറ്റോസോളിക് ഡൊമൈൻ ചിലപ്പോൾ വല്ല എൻസൈംസുമായിട്ട് അല്ലെങ്കിൽ സം ടൈംസ് ഓഫ് പ്രോട്ടീൻസ് ലൈക്ക് ജി പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഡിപ്പെൻസ് ഓൺ ഏത് ടൈപ്പ് ഓഫ് സെൽ സർഫസ് റിസെപ്റ്റർ പ്രോട്ടീൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതാണ് സെൽ സർഫസ് റിസെപ്റ്റർ പ്രോട്ടീൻ. ഇവിടെ എക്സ്ട്രാ സെല്ലർ ലിഗൻഡ് ബൈൻഡ് ചെയ്തു, അത് ഇൻട്രാസെല്ലർ സിഗ്നലിംഗ് മോളിക്യൂൾസിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഒരു കാസ്കേഡ് നടന്നിട്ടാണ് അവസാനം നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ട്രാൻസ് മെംബ്രേൻ റിസെപ്റ്റേഴ്സ് സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് തന്നെ ട്രാൻസ് മെംബ്രേൻ റിസെപ്റ്റേഴ്സും ആണ്. ഡിറ്റക്ട് എ സിഗ്നൽ ഓൺ ദ ഔട്ട് സൈഡ് ആൻഡ് റിലേ ദ മെസ്സേജ് ഇൻ എ ന്യൂ ഫോം അക്രോസ് ദ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ ഇൻറ്റീരിയർ. ഇവരുടെ ലിഗൻ മോളിക്യൂൾസ് സാധാരണ എക്സ്ട്രാ സെല്ല സിഗ്നൽ മോളിക്യൂൾസ് എന്ന് പറയാം. ടു ലാർജ് ആയിരിക്കാം, ടു ഹൈഡ്രോഫിലിക് ആയിരിക്കാം, അതായത് വാട്ടർ ലവിങ്ങും ആണ്, ഇത്തിരി വലുപ്പം കൂടിയതും ആയതുകൊണ്ട് അവർക്ക് പ്ലാസ്മ മെംബ്രേനെ ക്രോസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സെൽ സർഫസിലുള്ള റിസെപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യാനേ പറ്റൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് ആണ്. ഒന്ന് അയൺ ചാനൽ കപ്പിൾഡ് റിസെപ്റ്റർ. ഇവരുടെ അയൺ ചാനൽ കപ്പിൾഡ് റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ റിസെപ്റ്റേഴ്സ് അയൺ ചാനൽസുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കും, വിച്ച് ചേഞ്ച് ദ പെർമിയബിലിറ്റി ഓഫ് ദ പ്ലാസ്മ മെംബ്രേൻ. ലിഗൻഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്മ മെംബ്രേൻ്റെ പെർമിയബിലിറ്റിനെ, ചില സെലക്റ്റഡ് അയോൺസിനുള്ള പെർമിയബിലിറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ചില അയൺ ചാനൽസൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ ഇടവരുന്ന ടൈപ്പ് ഓഫ്, അത്തരത്തിലുള്ള ആക്ഷൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൽ സർഫസ് റിസെപ്റ്റേഴ്സിനാണ് അയൺ ചാനൽ കപ്പിൾഡ് റിസെപ്റ്റർ, അയൺ ചാനൽ ലിങ്ക്ഡ് റിസെപ്റ്റർ എന്നൊക്കെ പറയും. നെക്സ്റ്റ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ സർഫസ് റിസെപ്റ്റർ ആണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റർ, അല്ലെങ്കിൽ ജി പി സി ആർ എന്ന് പറയും. ജി പി സി ആറിൽ ലിഗൻഡ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ആക്ടിവേറ്റ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ട്രൈമറിക് ജി ടി പി ബൈൻഡിങ് പ്രോട്ടീൻ, അതിനെ പറയുന്നതാണ് ജി പ്രോട്ടീൻസ് എന്നും പറയും. ഈ ജി പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. ജി പ്രോട്ടീൻസ് ദെൻ ആക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് എൻ എൻസൈം ഓർ എൻ അയൺ ചാനൽ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അത് ഏത് ടൈപ്പ് ഓഫ് ലിഗൻഡ് വരുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ എൻസൈംസ് ആക്ടിവേറ്റ് ആവാം, ചിലപ്പോൾ എൻസൈംസ് ഇൻഹിബിറ്റ് ആവാം, ചില അയൺ ചാനൽസ് ഓപ്പൺ ആവാം, ചില അയൺ ചാനൽസ് ക്ലോസ്ഡ് ആവാം. അങ്ങനെ ഒരു ഇൻട്രാസെല്ലുലർ സിഗ്നലിംഗ് കാസ്കേഡ് ഉണ്ടാവും. നെക്സ്റ്റ്, എൻസൈം കപ്പിൾഡ് റിസെപ്റ്റർ. ഈ എൻസൈം കപ്പിൾഡ് റിസെപ്റ്റർ എന്ന് പറയുന്നത്
ചിലപ്പോൾ ആ റിസപ്റ്റേഴ്സ് തന്നെ ഇറ്റ്സെൽഫ് എൻസൈംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ അസോസിയേറ്റ് വിത്ത് എൻസൈംസ് ആയിരിക്കാം. ചിലപ്പോൾ ആ റിസപ്റ്റേഴ്സ് തന്നെ എൻസൈം ആവാം, അല്ലെങ്കിൽ ആ റിസപ്റ്റേഴ്സ് എൻസൈംസുമായിട്ടൊരു അസോസിയേഷനിൽ. അപ്പോൾ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ, റിസപ്റ്റർ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ ഈ എൻസൈംസ് ആക്ടിവേറ്റ് ആവും, അങ്ങനെ ഇൻട്രാസെല്ലുലർ സിഗ്നലിംഗ് പാത്ത്വേസ് ഉണ്ടാവും. അതിനെ പറ്റിയെല്ലാം അടുത്ത വീഡിയോസിൽ കൂടുതൽ ഓരോരോ റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ടും കൂടുതൽ വിശദമായിട്ട് പറയാം. സോ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് റിസപ്റ്റേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സെൽ സർഫസ് റിസപ്റ്റർ, രണ്ട് ന്യൂക്ലിയർ റിസപ്റ്റർ. ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ബോത്ത് സൈറ്റോസോളിലും പ്ലസ് ന്യൂക്ലിയസിലുള്ള റിസപ്റ്റേഴ്സിനെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. സെൽ സർഫസിലെ റിസപ്റ്റേഴ്സിനെ പറയുന്ന വേറൊരു പേരും ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയാം. കാരണം അവർക്കൊരു ഔട്ടർ ലിഗൻ ബൈൻഡിങ് ഡൊമൈൻ, ഒരു ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ, പിന്നെ ഒരു ഇന്നർ സൈറ്റോസോളിക് ഡൊമൈൻ ഉണ്ടായിരിക്കും. സെൽ സർഫസ് റിസപ്റ്ററിൽ തന്നെ മൂന്ന് തരത്തിൽ പറഞ്ഞു: അയൺ ചാനൽ ലിങ്ക്ഡ് റിസപ്റ്റർ, എൻസൈം കപ്പിൾഡ് റിസപ്റ്റേഴ്സ്, ആൻഡ് ദി GPCR. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിൻ്റെ ലിഗൻസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, ഹൈഡ്രോഫോബിക് ആയിരിക്കും. വേറെ ഇൻ ദ കേസ് ഓഫ് സെൽ സർഫസ് റിസപ്റ്ററിൽ ഇതിലൂടെയും ലാർജ് ആൻഡ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ലിഗൻ മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. താങ്ക് യു.